നമസ്കാരം തിരുവിതാംകൂർ സഹോദരിമാരിൽ ശ്രദ്ധേയായ രാഗിണി എന്ന നടിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അജിത് കുമാർ ഉളക്സിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സരസ്വതി അമ്മയുടെയും ഗോപാല പിള്ളയുടെയും മകളായി തിരുവനന്തപുരത്ത് ജനിച്ചു ചെറുപ്പത്തിലെ തന്നെ നൃത്തം അഭ്യസിച്ചിരുന്നു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ചെറിയൊരു വേഷത്തിൽ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ആദ്യ ചിത്രം പ്രസന്ന ആയിരുന്നു ഏറ്റവും അവസാനം അഭിനയിച്ചത് ആലിംഗനം എന്ന ചിത്രത്തിൽ ഏകദേശം തൊണ്ണൂറ്റെട്ട് ചിത്രങ്ങളോളം അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെലുങ്ക് തമിഴ് കന്നഡ അങ്ങനെ മലയാളത്തിൽ നാൽപ്പത് ചിത്രങ്ങളെ അഭിനയിച്ചിട്ടുള്ളൂ മലയാളത്തിലെ അഭിനയിച്ച ആദ്യ ചിത്രം പ്രസന്നയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കൊട്ടാരക്കര ശ്രീധരൻ നായർ അതിൽ നായകൻ ആ ചിത്രം വിജയിച്ചതിനു ശേഷം ഉദയയുടെ ബാനറിൽ ഉണ്ണിയാർച്ച എന്ന ചിത്രം അതായത് ആദ്യത്തെ വടക്കംപാട്ട് കഥാപാത്രം ആ കഥാപാത്രം അഭിനയിക്കുവാൻ നിയോഗിക്കപ്പെട്ടതും രാഗിണിയായിരുന്നു അത് ഗംഭീരമായി വിജയിച്ച ഒരു ചിത്രമാണ് ഉദയ ധാരാളം കാശുണ്ടാക്കിയ ഒരു സിനിമയാണ് ഉണ്ണിയാർച്ച വീരാങ്കനയായ ഉണ്ണിയാർച്ചയെ വളരെ ഭാവത്വത്തോടുകൂടി ഏഹ് രാഗിണി അവതരിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉദയ പുറത്തിറക്കിയ ചിത്രമാണ് ഭാര്യ അതൊരു നടന്ന കഥയായിരുന്നു അമ്മാളക്കൂട്ടിക്കൊലക്കേസ് ആലപ്പുഴ നടന്നൊരു കഥയാണ് ഒരു ട്യൂട്ടോറിയൽ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ സ്നേഹിക്കുന്നതും അതിൻ്റെ പേരിൽ ഭാര്യയെ കൊല്ലുന്നതുമായ ഒരു കഥയാണ് അതാണ് ഭാര്യ എന്ന പേരിൽ കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് അതിൽ ലീലാമ്മ എന്ന ഉഗ്രമായ ഒരു കഥാപാത്രത്തെ നായിക കഥാപാത്രത്തെയാണ് രാഗ്ണി അവതരിപ്പിച്ചത് സത്യനായിരുന്നു നായകൻ വളരെ ഗംഭീരമായ പ്രകടനമായിരുന്നു ഭാര്യ എന്ന ചിത്രത്തിൽ രാഗ്ണി ചെയ്തിരുന്നത് അതായത് ഭർത്താവ് വഴിതെറ്റിപ്പോകുന്നു കണ്ട് നിസ്സഹയായി നിൽക്കുന്ന ഒരവസ്ഥ മെഴുകുതിരി പോലെ ഉരുകി ഉരുകി ജീവിക്കുന്ന ഒരവസ്ഥയാണ് അവസാനം കാമുകിക്ക് വേണ്ടി ഭാര്യയെ വെടിവെച്ച് കൊല്ലുകയാണ് അങ്ങനെയാണ് കഥയിട്ട് അതായത് രണ്ട് കുട്ടികൾ അനാഥമാകുന്നു അങ്ങനെ ഇയാൾ ജയിലിൽ പോകുന്നു അതാണ് ആ ചിത്രം അതന്ന് നല്ല വിജയം നേടിയ ഒരു ചിത്രവും വളരെ കോഴിളക്കം സൃഷ്ടിച്ച ഒരു ചിത്രവുമായിരുന്നു ഭാര്യ അതിലെ കേന്ദ്ര കഥാപാത്രമായി രാഗിനി തിളങ്ങുക തന്നെ ചെയ്തു ആദ്യ സർക്കസ് ചിത്രമായ നായര് പിടിച്ച പുലുവാലെ പി ഭാസ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് അതിൽ എന്ന കഥാപാത്രത്തെയാണ് രാഗിനെ അവതരിപ്പിച്ചത് മുത്തിയായിയുടെ മകളായിട്ട് സർക്കസുകാരനെ പ്രേമിക്കുന്ന പെൺകുട്ടിയായിട്ട് സർക്കസുകാരനായിട്ട് സത്യനായിരുന്നു ചന്ദ്രൻ എന്ന കഥാപാത്രം ആ ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് അത് ആദ്യത്തെ ഒരു സർക്കസ് ചിത്രമായതുകൊണ്ട് സർക്കസിന്റെ ആയ ധാരാളം രംഗങ്ങളതിലുണ്ടായിരുന്നു മൃഗങ്ങളെ കാണാം അതുകൊണ്ട് ആ ചിത്രം വളരെ വിജയിച്ചു അതിലും നല്ല അഭിനയ മുഹൂർത്തം തന്നെയായിരുന്നു രാഗിനു കാഴ്ച വെച്ചിരുന്നത് ഉയർപ്പിന്റെ വില അതിലും നല്ലൊരു ഓമന എന്ന കഥാപാത്രം സത്യൻ തന്നെയായിരുന്നു നായകൻ ആ ചിത്രത്തിലും രാഗിണി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അങ്ങനെ കൂടുതൽ ചിത്രങ്ങളിൽ സത്യനോടൊപ്പമാണ് അക്കാലത്ത് അഭിനയിച്ചത് പുതിയ ആകാശം പുതിയ ഭൂമി അതും വളരെ വിജയിച്ച ചിത്രമാണ് ഒരു എഞ്ചിനീയറുടെ കഥ അതിലും രാഗിണി നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചു പ്രേമനേശ്വരനോടൊപ്പം അഭിനയിച്ച ചിത്രമാണ് കലയും കാമിനിയും അതിൽ ഉഷ എന്ന കഥാപാത്രത്തെയാണ് രാഗിണി അവതരിപ്പിച്ചത് അതായത് കലാകാരനായ പ്രേമനേശ്വറിനെ സംശയിക്കുന്ന ഒരു കഥാപാത്രം അതായിരുന്നു പ്രേംനസീർത്ത് അഭിനയിച്ച ആദ്യ ചിത്രവും സരസ്വതി എന്ന പ്രേംനിസീർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ സരസ്വതിയെ തന്നെയാണ് രാഗനിയെ അവതരിപ്പിച്ചത് മന്ദബുദ്ധിയായ പ്രേമനസീറിനെ പരിചരിക്കുന്ന അയാളെ പഠിപ്പിക്കുന്ന നല്ലവഴിക്ക് നയിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് അന്ന എന്ന ചിത്രം അതിലും രാഘനതിനായിരുന്നു നായിക അന്ന എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് നായകൻ സത്യനും ചാക്കോ എന്ന കഥാപാത്രമായിരുന്നു ഒരു പന്തുകളിക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ആ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ ഉദയനൻ്റെ മകൻ എന്ന ചിത്രത്തിൽ അച്ഛനും മകനുമായി അംഗം വെട്ടുന്നു അപ്പോൾ നസീറോ എന്ന് പറയുന്നു അമ്മേ ഞാൻ അംഗം കുറിച്ചു നീ ആരോടാണ് അംഗം കുറിച്ചത് ഉദയനോട് അപ്പോൾ ഉദയൻ അച്ഛനാണെന്ന് രാഗിണിക്കറിയാം അതിൻ്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അവസാനം ഒരു ഗുരുവിൻ്റെ വേഷത്തിൽ അവിടെ ചെല്ലുന്നു അവിടെ അച്ഛനെ കൊല്ലാൻ തയ്യാറാവുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആ ഭാഗമൊക്കെ വളരെ ഭംഗിയായി രാഗിണി അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ഒരു വിജയിച്ച ചിത്രം തന്നെയായിരുന്നു ഉദയനൻ്റെ മകൻ കൊട്ടാരക്കര ശ്രീധര നായർ കേന്ദ്ര കഥാപാത്രമായെത്തിയ അരനാഴിക നേരത്തിൽ ലീലാമ്മ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അതായത് സത്യന്റെ ഭാര്യയായിട്ട് കൊട്ടാരക്കരയുടെ മകന്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ലീലാമ്മ വളരെ നല്ല അഭിനയ മുഹൃത്തങ്ങൾ കാഴ്ചവെച്ചു ഒരു തെറ്റായ സാഹചര്യത്തിൽ പോകുന്ന ഒരു കഥാപാത്രമാണ് അതിൽ ലീലാമ്മ ഇത് കൊട്ടാരക്കര കാണുവാൻ ഇടവായിരുന്നു അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടാൽ ഇവൾ ആത്മഹത്യ ചെയ്യുന്നതാണ് കഥ അരനാഴിക നേരം അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു കൊട്ടാരക്കരയ്ക്ക് അവാർഡ് കിട്ടിയ ബെസ്റ്റ് ആക്ടറുടെ അവാർഡ് കിട്ടിയ ചിത്രം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് ഈ കലാകാരി നമ്മളെ വിട്ടുപോയത്